ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ലി ദോശയ്ക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കുറുമ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവ് പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നോക്കുക. കറിക്ക് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് 1 പച്ചമുളക് എരിവിനനുസരിച്ച് 1-2 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 തക്കാളി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലോണം ഒന്ന് വഴണ്ടി വരണം. അതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് അളവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഈ വെള്ളം നല്ലോണം തിളച്ച് ഒന്ന് തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരണം. ആ വെന്ത് വരുന്നവരെ നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് അളവ് പൊട്ടുകടല ചേർക്കുക. 1 ടീസ്പൂൺ അളവ് പെരിഞ്ചീരകം, 1 ഏലക്ക ചേർത്ത് കൊടുക്കുക. 2-3 പീസ് പട്ട ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രിഞ്ചി ഇല ഇതേപോലെ 1 ചേർത്തിട്ടുണ്ട്. ഗ്രാമ്പ് 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഇത് വെള്ളം വീഴ്ത്തിയ ശേഷം നല്ലോണം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കറി. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കറിൻ്റെ അളവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല എണ്ണ മേലെ തെളിഞ്ഞു വരും. ആ ഒരു സ്റ്റേജ് വരെ നല്ലോണം ഒന്ന് നിങ്ങൾ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അളവ് വെള്ളം നല്ലോണം വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കുറുകണ പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതുപോലെ വെണ്ണ തെളിഞ്ഞ് വരുന്ന സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇഡ്ലി ദോശയ്ക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇത് നൂൽപുട്ട്, പത്തിരി ഇതിനും കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.